എക്സ്ക്യൂസ് മീയും ഐ എം സോറിയും ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? രണ്ടുപേർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയി ഒരാളെ വിളിക്കണമെങ്കിൽ നമ്മൾ എക്സ്ക്യൂസ് മീ ഉപയോഗിക്കുമോ ഐ എം സോറി ഉപയോഗിക്കുമോ? ആക്ച്വലി നമുക്ക് രണ്ടും ഉപയോഗിക്കാം. എക്സ്ക്യൂസ് മീ ആണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്, അതാണ് കുറച്ചുകൂടി ശരിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഐ എം സോറി എന്ന് പറഞ്ഞും നമുക്ക് വിളിക്കാം, കാരണം എക്സ്ക്യൂസ് മീ കൊണ്ടും ഐ എം സോറി കൊണ്ടും നമ്മൾ ഒന്ന് അപ്പോളജറ്റിക് ആവുന്നതാണ് അല്ലേ, ഒരു ഡിസ്റ്റേബ് ചെയ്യാതെ ഒരു കാര്യം നന്നായി നല്ല പ്ലസൻ്റായി ചോദിക്കുന്നതാണ്. നമുക്കിപ്പോൾ പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ അയാളെ നമുക്ക് പരിചയമുള്ള ആളാണോ എന്ന് ചോദിക്കണമെങ്കിലും എക്സ്ക്യൂസ് മീ ഒന്ന് വിളിക്കാനും നമ്മൾ എക്സ്ക്യൂസ് മീ ഉപയോഗിക്കും. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് നമ്മൾ ആൾക്കാരെ വിളിക്കില്ലേ. എന്നാലിപ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് വൈകി എത്തി, അപ്പം നമ്മൾ അവിടെ എക്സ്ക്യൂസ് മീ അല്ല ഉപയോഗിക്കുക, അവിടെ നമ്മൾ പറയും ഐ എം സോറി വൈകിപ്പോയി, ഐ എം സോറി ഐ ഗോട്ട് സ്റ്റക്ക് അല്ലേ, ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്, ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയി എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടെങ്കിൽ ഐ എം സോറി ഞാൻ എന്തെങ്കിലും ചെയ്തില്ല, ഐ ഡിഡ് നോട്ട് ഡു മൈ ഹോം വർക്ക്, ഐ എം സോറി ഐ ഫൊഗോട്ട് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് നിങ്ങളോട് വാക്ക് തന്നിട്ട് പിന്നീട് മറന്നുപോയാൽ എനിക്ക് പറയാം ഓ ഐ എം സോറി ഐ ഫൊഗോട്ട്. അതുപോലെ തന്നെ ആരെങ്കിലും പറയുവാണ് ആ കൃത്യം 5 മണിക്ക് എത്തില്ലേ നാളത്തെ പരിപാടിക്ക്, പറയാം ഐ എം സോറി ഐ വിൽ ബി ലേറ്റ്. നമ്മൾ വളരെ മര്യാദപൂർവ്വം പറയണം, അയ്യോ മനഃപൂർവ്വമല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് വൈകിയേ വരാൻ പറ്റുള്ളൂ. അതുപോലെ ഐ എം സോറി ഐ വിൽ ബി ലേറ്റ്. അപ്പം ഈ ഐ എം സോറി ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാചകമാണ്. എക്സ്ക്യൂസ് മീ എന്നാൽ നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരോട് ഇടയ്ക്കൊന്ന് എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ റാൻഡംലി വഴി പോകുന്ന ആൾക്കാരോട് എക്സ്ക്യൂസ് മീ സമയം എത്രയായി എന്ന് നമ്മൾ ചോദിക്കില്ലേ, എക്സ്ക്യൂസ് മീ വാട്ട് ഇസ് ദ ടൈം, കുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദ ടൈം എന്നൊക്കെ. സോ ഈ ചെറിയ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ സിമ്പിൾ ഇംഗ്ലീഷിലുള്ളത്. എക്സ്ക്യൂസ് മീയും ഐ എം സോറിയും എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് ഓർത്ത് വെക്കുക.